നമസ്കാരം. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഗോളിന്റെ സൃഷ്ടാവ് അസാമാന്യ വേഗവും ബൗളിംഗ് പാടവും കൊണ്ട് പുൽമൈതാനങ്ങളിൽ ആവേശത്തിന്റെ തീപടർത്തിയ ഫുട്ബോളിലെ ഇതിഹാസ താരം. കാൽപന്ത് കളിയെ പ്രണയിച്ചവർക്ക് ദൈവമാണ്. 1977 മുതൽ 1.5 പതിറ്റാണ്ടിലേറെ കാലം ലോക ഫുട്ബോളിലെ കിരീടം വയ്ക്കാത്ത രാജാവ്. ചർച്ച ചെയ്യാം മറഡോണ എന്ന ഇതിഹാസ താരത്തെക്കുറിച്ച്. 1986 ലോകകപ്പിലെ സൂപ്പർ താരമായിരുന്നു മറഡോണ. ജൂൺ 22 മെക്സിക്കോയിലെ അസക് സ്റ്റേഡിയത്തിൽ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിലായിരുന്നു മറഡോണയുടെ ഏറ്റവും കുപ്രസിദ്ധവും സുപ്രസിദ്ധവുമായ ഗോളുകൾ പിറന്നത്. 2 പകുതി തുടങ്ങി 6 മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് ദൈവത്തിന്റെ കൈ എന്ന പേരിൽ വിഖ്യാതമായ വിവാദകൾ. പെനൽറ്റി ബോക്സിന് പുറത്ത് വെച്ച് ഉയർന്നെത്തിയ പന്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ച ഇംഗ്ലണ്ടിന്റെ സ്റ്റീവ് ഹോഡ്ജിന് പിഴച്ചു. അടിച്ചകറ്റാൻ ശ്രമിച്ച പന്ത് ഇംഗ്ലണ്ടിന്റെ ഗോൾ മുഖത്തേക്കാണ് ഉയർന്നെത്തിയത്. പന്ത് തട്ടിയകറ്റാൻ ചാടി ഉയർന്ന ഇംഗ്ലീഷ് ഗോളി പീറ്റർ ഷിൽട്ടനൊപ്പം എത്തിയ മറഡോണയുടെ ഇടം കൈയിൽ തട്ടി ഗോൾ വീഴും. ഇംഗ്ലണ്ടിന്റെ കളിക്കാർ ഹാൻഡ്ബോൾ എന്ന് പറഞ്ഞ് വളഞ്ഞുവെങ്കിലും ടുണീസിയക്കാരൻ റഫറി അലി ബെനസീർ ഗോൾ അനുവദിച്ചു. ഉപായത്തിൽ നേടിയതാണ് എങ്കിലും ആ ഗോളിലേക്ക് വഴിയൊരുക്കിയത് മറഡോണയുടെ തന്നെ ഒറ്റയാൻ മുന്നേറ്റമായിരുന്നു. ആദ്യ ഗോളിന്റെ നാണക്കേട് മുഴുവൻ കഴുകിക്കളഞ്ഞ അനശ്വര മുഹൂർത്തം 4 മിനിറ്റുകൾക്ക് ശേഷം പിറന്നു. മറഡോണ സ്വന്തം ഹാഫിൽ നിന്നാരംഭിച്ച ഒറ്റയാൻ മുന്നേറ്റത്തിന്റെ പരിസമാപ്തി അതിമനോഹരമായ ഗോളിലാണ് അവസാനിച്ചത്. 6 ഇംഗ്ലീഷ് താരങ്ങളെ വെട്ടിച്ച് 60 മീറ്റർ ഓടിക്കയറി നേടിയ 2 ഗോൾ 100-ആം ഗോൾ എന്ന് പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ടു. സെൻട്രൽ സർക്കിളിൽ നിന്ന് ഒന്നിന് പിന്നാലെ ഒന്നൊന്നായി 4 ഡിഫൻഡർമാരെ ട്രിബിൾ ചെയ്ത് മുന്നിലെത്തുമ്പോൾ പ്രതിബന്ധം ഇംഗ്ലീഷ് ഗോളി പീറ്റർ ഷിൽട്ടൺ മാത്രം. ഗോൾ കീപ്പറെ മറികടന്ന് മുന്നിലെ ഗോൾ വലയത്തിലേക്ക് പന്ത് എത്തിക്കുമ്പോൾ മറഡോണ കുറിച്ചത് ചരിത്രം കൂടിയാണ്. ഫുട്ബോൾ ആരാധകർക്ക് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചയായ ഗോളിന്റെ ഓർമ്മയ്ക്കായി പിറ്റേന്ന് തന്നെ അസക് സ്റ്റേഡിയത്തിൽ സ്മരണിക ഫലകം സ്ഥാപിച്ചു. മറഡോണ നേടിയ ആ ഉജ്ജ്വലമായ ഗോളാണ് അർജന്റീനയെ സെമിയിലേക്കും തുടർന്ന് ഫൈനലിലേക്കും കിരീടത്തിലേക്കും നയിച്ചത്. മറഡോണയുടെ പ്രതിഭയിലേറി ശരാശരിക്കാരായ കളിക്കാരുടെ നിരയായ അർജന്റീന ലോക ചാമ്പ്യന്മാരുമായി. 1960 ഒക്ടോബറിൽ അർജന്റീനയെ ബ്യൂണസ് ഐറസിലെ വില്ല ഫിയോറത്തോ പ്രവിശ്യയിലെ ലാനസിലാണ് ജനിച്ചത്. ഡോൺ ഡീഗോ ഡാൽമ സാൽവദോറോ ഫ്രാങ്കോ ദമ്പതികളുടെ 8 മക്കളിൽ 5-ാമനായിരുന്നു ഡീഗോ അർമാനിഡോ മറഡോണ. റോമൻ കാത്തോലിക് കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മറഡോണയുടെ പേരിലെ അർമാനിഡോ എന്ന ഭാഗത്തിന്റെ അർത്ഥം സൈന്യത്തിലെ അംഗം എന്നായിരുന്നു. ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു മറഡോണയുടേത്. ആ ടൗണിലെ ഏറ്റവും ദരിദ്രമായ കുടുംബം. ഫാക്ടറി ജീവനക്കാരനായിരുന്ന അച്ഛൻ ഡോണിന് 3 ആൺകുട്ടികളും 5 പെൺമക്കളും അടങ്ങുന്ന ആ കുടുംബം പുലർത്താൻ സാധിച്ചിരുന്നില്ല. ഫുട്ബോളുമായുള്ള കുഞ്ഞ് മറഡോണയുടെ ബന്ധം ആരംഭിക്കുന്നത് അവന്റെ 3-ാം പിറന്നാളിന് കസിനായ ബെറ്റോ സെറാറ്റയിൽ നിന്ന് 1 പന്ത് സമ്മാനമായി ലഭിച്ചതോടുകൂടിയാണ്. ആ പന്ത് മറ്റാരും എടുക്കാതിരിക്കാൻ കുഞ്ഞു മറഡോണ അത് ഉടുപ്പിന്റെ ഉള്ളിലാക്കിയാണ് കിടന്നുറങ്ങാറ്. എപ്പോഴും പന്തും കൊണ്ട് നടക്കുന്ന അവനെ പഠിത്തമടക്കമുള്ള മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായി അമ്മ ഡാൽമ വഴക്ക് പറഞ്ഞിരുന്നത് പതിവാണ്. പലപ്പോഴും ആ പന്ത് അവരെടുത്ത് ഒളിപ്പിച്ചു വയ്ക്കാറുമുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ അവർക്ക് മനസ്സിലായി ഫുട്ബോളാണ് അവന്റെ ജീവിതം എന്ന്. 9-ാം വയസ്സിൽ തന്നെ ആ പ്രദേശത്തെ ഏറ്റവും നല്ല ഫുട്ബോൾ കളിക്കാരൻ എന്ന മറഡോണ പേരെടുത്തു. ആ പ്രദേശത്തെ ഫുട്ബോൾ ടീമായിരുന്ന ലിറ്റിൽ ഒനിയനിലേക്ക് അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കുഞ്ഞൻ മറഡോണ ടീമിലെത്തിയ ശേഷം തുടർച്ചയായി 140 മത്സരങ്ങളാണ് ലിറ്റിൽ ഒനിയന് ജയിച്ചു കയറാൻ സാധിച്ചത്. അവന്റെ അസാമാന്യമായ വേഗവും ട്രിബിളിംഗ് പാടവും മികച്ച അസിസ്റ്റുകളും അളന്നു മുറിച്ച പാസുകളും എല്ലാം തന്നെ കുഞ്ഞ് മറഡോണയെ ഫുട്ബോൾ പ്രേമികളുടെ പ്രിയപ്പെട്ടവനാക്കി. ദാരിദ്ര്യത്തോട് പടവെട്ടി വളർന്നു വന്ന കളിക്കാരനാണ് ഡീഗോ. ബ്യൂണസ് ഐറസിന്റെ തെക്കൻ പ്രാന്ത പ്രദേശത്തെ ചേരിയിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചവൻ. അർജന്റീനയിലെ കൊറിയന്റസ് പ്രവിശ്യയിൽ നിന്നും ബ്യൂണസ് ഐറസിലേക്ക് കുടിയേറിയതായിരുന്നു അവർ. അർദ്ധ പട്ടണിക്കാരിൽ നിന്ന് കോടീശ്വരനായിട്ടും മറഡോണ വന്ന വഴി മറന്നിട്ടില്ല. തന്റെ ദുരിതബാല്യം പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. 10-ാം വയസ്സിൽ തദ്ദേശീയ ക്ലബായ എസ്ട്രെല്ല റോജാക്ക് വേണ്ടി കളിക്കുമ്പോൾ തന്നെ തന്റെ പ്രകടനങ്ങൾ കൊണ്ട് മറഡോണ ശ്രദ്ധേയനായി. തുടർന്ന് അർജന്റീനോസ് ജൂനിയേഴ്സിന്റെ ഒരു ജൂനിയർ ടീമായ ലോസ് സബോളിറ്റാസിൽ അംഗവുമായി. അർജന്റീനയിലെ 1-ാം ഡിവിഷൻ കളികളുടെ ഇടവേളകളിലെ
പ്രകടനങ്ങൾ മറഡോണയ്ക്ക് മാധ്യമ ശ്രദ്ധ പോലും നൽകി. അർജന്റീനോസ് ജൂനിയേഴ്സിൽ കളിക്കുമ്പോൾ കുട്ടിയായിരുന്ന മറഡോണയെ പലപ്പോഴും പ്രായം കൂടിയവരുടെ കളികളിൽ തുറുപ്പ് ചീട്ടായ പരിശീലകൻ കളിപ്പിക്കാറുണ്ടായിരുന്നു. 16 വയസ്സാകുന്നതിന് മുൻപേ അർജന്റീനോസ് ജൂനിയേഴ്സിന് വേണ്ടി 1st ഡിവിഷനിൽ കളിക്കാനും തുടങ്ങി. അർജന്റീന പ്രൊഫഷണൽ ലീഗിൽ കളിക്കാൻ ഇറങ്ങുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ മറഡോണ തന്നെയാണ്. 1976 മുതൽ 1980 വരെയുള്ള കാലയളവിൽ അർജന്റീനോസ് ജൂനിയേഴ്സിന് വേണ്ടി മറഡോണ 166 മത്സരങ്ങൾ കളിക്കുകയും അതിൽ നിന്ന് 111 ഗോളുകൾ നേടുകയും ചെയ്തു. 1975 അർജന്റീന 1st ഡിവിഷൻ ലീഗിലെ 20 ടീമുകളിൽ 19th സ്ഥാനത്തായിരുന്ന അർജന്റീനോസ് ജൂനിയേഴ്സ് 1980 രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയതിൽ മറഡോണയുടെ പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. 1981 മറഡോണ ബൊക്ക ജൂനിയേഴ്സിലേക്ക് മാറി. 10 ലക്ഷം പൗണ്ടായിരുന്നു കൈമാറ്റ തുക. ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടി 1982 വരെ കളിച്ച മറഡോണ 1982 ടീമിനെ ലീഗ് ജേതാക്കളാക്കുന്നതിൽ പ്രമുഖ പങ്കും വഹിച്ചു. പ്രൊഫഷണൽ ക്ലബ് ഫുട്ബോൾ എന്ന പോലെ അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര പ്രകടനങ്ങളും മറഡോണയെ ലോക പ്രശസ്തനാക്കുന്നതിൽ പങ്കുവഹിച്ചു. 1977 February 27 ഹംഗറിക്കെതിരെ തന്റെ 16th വയസ്സിൽ മറഡോണ ആദ്യ അന്താരാഷ്ട്ര മത്സരം കളിച്ചു. 1979 June 2 സ്കോട്ട്ലൻഡിനെതിരെയുള്ള മത്സരത്തിൽ മറഡോണ സീനിയർ തലത്തിലുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ഗോൾ നേടുന്നത്. ദേശീയ ടീമിൽ അംഗമായിരുന്നിട്ടും പരിചയക്കുറവെന്ന കാരണത്താൽ മറഡോണയ്ക്ക് 1978 ലോകകപ്പ് സംഘത്തിൽ ഇടം കിട്ടിയില്ല. 1979 യൂത്ത് ഫുട്ബോൾ ലോകകപ്പ് നേടിയ അർജന്റീന സംഘത്തിൽ മറഡോണ അംഗവുമായി. ഈ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള സ്വർണപ്പന്ത് നേടുകയും ചെയ്തു. 1982 ലോകകപ്പിൽ അരങ്ങേറ്റം. ഈ ലോകകപ്പിന്റെ 2nd ഘട്ടത്തിൽ ഇറ്റലിയോടും ബ്രസീലിനോടും തോറ്റ അർജന്റീന പുറത്തുമായി. ബ്രസീലിന്റെ കളിക്കാരൻ ജോവോ ബാറ്റിസ്റ്റ ഡെസിൽവയെ ചവിട്ടി വീഴ്ത്തിയതിന് മറഡോണ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. ആദ്യ ലോകകപ്പിൽ തന്നെ ചുവപ്പ് കാർഡ് മറഡോണയുടെ കൂടെയുണ്ട്. 1982 മുതൽ 94 വരെയുള്ള 4 ഫിഫ ലോകകപ്പുകളിൽ മറഡോണ അർജന്റീനയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങി. മറഡോണയുടെ നേതൃത്വത്തിൽ അർജന്റീന 1986 ലോകകപ്പ് വിജയിക്കുകയും 90 രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. 1986 ലോകകപ്പിലെ മികച്ച കളിക്കാരനുള്ള സ്വർണപ്പന്തം മറഡോണയ്ക്ക് തന്നെയായിരുന്നു. യൂത്ത് ലോകകപ്പിലും സീനിയർ ലോകകപ്പിലും സ്വർണപ്പന്ത് നേടിയിട്ടുള്ള ഒരേ ഒരു കളിക്കാരനാണ് മറഡോണ. അർജന്റീനയ്ക്ക് വേണ്ടി 91 മത്സരങ്ങളിലായി 34 ഗോളുകൾ മറഡോണ നേടി. 1982 ലോകകപ്പിന് ശേഷം യൂറോപ്പിലെ പ്രശസ്തമായ ഫുട്ബോൾ ക്ലബ്ബായ ബാഴ്സലോണ മറഡോണയെ സ്വന്തമാക്കി. കൈമാറ്റ തുകയായിരുന്ന 50 ലക്ഷം പൗണ്ട് അന്നത്തെ ലോക റെക്കോർഡായിരുന്നു. 1983 മറഡോണ ഉൾപ്പെട്ട ബാഴ്സലോണ സംഘം റിയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് കോപ്പ ഡെൽ റേ കപ്പും അത്ലറ്റിക്കോ ബെൽവായോയെ തോൽപ്പിച്ച് സ്പാനിഷ് സൂപ്പർ കപ്പും സ്വന്തമാക്കി. എങ്കിലും ബാഴ്സലോണയിൽ കളിക്കുന്ന കാലയളവ് പരിക്കുകളുടെയും രോഗത്തിന്റെയും വിവാദങ്ങളുടെയും കാലമായിരുന്നു. ഹെപ്പറ്റൈറ്റിസും കളിക്കിടെ സംഭവിച്ച പരിക്കും അദ്ദേഹത്തെ അലട്ടി. ഫുട്ബോൾ ജീവിതത്തിന്റെ ഭാവി തന്നെ ഇതോടുകൂടി അനിശ്ചിതത്വത്തിലുമായി. ബാഴ്സലോണ ടീം മേധാവികളുമായി, പ്രത്യേകിച്ച് ക്ലബ് അധ്യക്ഷൻ ജോസഫ് ലൂയിസ് ന്യൂനസുമായുള്ള തുടർച്ചയായ വിവാദങ്ങളും ഇക്കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് 1984 മറഡോണ ബാഴ്സലോണ വിട്ട് ഇറ്റലിയിലെ നെപ്പോളി ക്ലബിലേക്ക് ചേക്കേറി. ഇത്തവണത്തെ കൈമാറ്റ തുകയായിരുന്ന 69 ലക്ഷം പൗണ്ടും മറ്റൊരു റെക്കോർഡ് തന്നെയാണ്. പക്ഷേ ഈ നെപ്പോളി ബന്ധം തന്നെയാണ് മറഡോണയ്ക്ക് എക്കാലത്തും വിനയായത്. ഇവിടെ വെച്ചാണ് അദ്ദേഹം കൊക്കെയിൻ ഉപയോഗിക്കാൻ പഠിക്കുന്നത് എന്നാണ് ജീവചരിത്രകാരന്മാർ പറയുന്നത്. മദ്യവും മയക്കുമരുന്നും സുന്ദരികളെയും ഇഷ്ടപ്പെടുന്ന മറഡോണ ഇറ്റാലിയൻ മാഫിയയുടെ വലയിൽ വീഴുകയായിരുന്നു എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. 84 മുതൽ 91 വരെ മറഡോണ നെപ്പോളിക്ക് വേണ്ടി കളിക്കുകയും ഒട്ടേറെ കിരീട വിജയങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാലയളവ് തന്നെയാണ് മറഡോണയുടെ ഫുട്ബോൾ ജീവിതത്തിന്റെ സുവർണ കാലമായി കണക്കാക്കപ്പെടുന്നത്. 86 ലോകകപ്പ് അദ്ദേഹത്തെ ഫുട്ബോൾ ദൈവമാക്കി. ജീവിതത്തിൽ പന്ത് പോലെ തട്ടിയ ഭ്രാന്തൻ എന്നതിനേക്കാൾ നല്ല വിശേഷണം മറഡോണയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. പ്രതിഭയും എക്സ്പീരിയൻസും ലഹരിയുടെ നീരാളിപിടുത്തവും ഒക്കെയായി എപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്ത രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 90 ലോകകപ്പിന് ശേഷം അദ്ദേഹം ലഹരിയിലേക്ക് വഴുതി വീണതായി പല എഴുത്തുകാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പെലയെപ്പോലെ അച്ചടക്കത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തിയായിരുന്നില്ല മറഡോണ.
മദ്യവും മയക്കുമരുന്നും സ്ത്രീകളും എന്നും അദ്ദേഹത്തിന് വീക്ക്നെസ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 91 മാർച്ച് 17 ഒരു ഫുട്ബോൾ മത്സരത്തിന് ശേഷമുള്ള പരിശോധനയിൽ മാറഡോണ മയക്കുമരുന്ന് അതായത് കൊക്കെയിൻ ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തി. ഇതിനെ തുടർന്ന് 15 മാസത്തേക്ക് ഫുട്ബോളിൽ നിന്ന് ഇദ്ദേഹത്തെ വിലക്കി. അതിനുശേഷം 1992 സ്പെയിനിലെ സെവിയ ക്ലബിലേക്ക് മാറി. ഒരു വർഷം സെവിയയ്ക്ക് വേണ്ടി കളിച്ച് 1993 ജന്മനാട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം ദീർഘകാലത്തെ വ്യായാമത്തിനും കൗൺസിലിംഗിനും ശേഷമാണ് 94 ലോകകപ്പിൽ അദ്ദേഹം മടങ്ങിയെത്തിയത്. പക്ഷേ അത് FD എന്ന മയക്കുമരുന്നിലേക്ക് ഒതുക്കി. ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി തന്നെയായിരുന്നു മറഡോണ. ലോകത്തിൽ എവിടെ പോയാലും പാപ്പരാസികൾ അദ്ദേഹത്തിന് ചുറ്റും കൂടും. കേരളത്തിലെത്തിയപ്പോൾ രഞ്ജിനി ഹർദാസിനൊപ്പം നൃത്തം ചെയ്തു. അപ്പോൾ ഇതാണ് മറഡോണയുടെ പുതിയ കാമുകി എന്ന് പോലും വാദമെത്തി. അതിനിടെ മറഡോണയുടെ പേരിൽ സ്വവർഗാനുരാഗ ബന്ധവും പറഞ്ഞു കേട്ടു. 90 ലോകകപ്പിൽ മറഡോണയും സഹതാരവും തമ്മിൽ ഓരോ ഗോൾ അടിക്കുമ്പോഴും ചുണ്ടുകൾ ചേർത്ത് ചുംബിച്ചത് വലിയ വിവാദമായിരുന്നു. മറഡോണയുടെ ഭാര്യ ഇത് എതിർത്തുവെന്ന് പോലും വാർത്തകൾ വന്നിരുന്നു. ഒരിക്കൽ തന്റെ വസതിയിലേക്ക് അതിക്രമിച്ചു കടന്ന പത്രക്കാരെ വെടിവെച്ച കേസിലും അദ്ദേഹം പ്രതിയായിട്ടുണ്ട്. മദ്യവും മയക്കുമരുന്നവും ജീവിതം നശിപ്പിക്കുമെന്ന് ആരും പറഞ്ഞിട്ടും ഡീഗോ കേട്ടിട്ടില്ല. തൽബലമായി പൊണ്ണത്തടിയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അത് പിന്നീട് ആമാശയം ചുരുക്കുന്ന ശസ്ത്രക്രിയ ചെയ്ത് ഒരു പരിധിവരെ കുറച്ചു. ഫുട്ബോൾ രാജാവിന്റെ അകാല മരണം പോലും ഉണ്ടായത് അനിയന്ത്രിതമായ മദ്യപാനവും ഭക്ഷണവും കൊണ്ടാണ് എന്നും പറയപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും രാഷ്ട്രീയമായി എന്നും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന വ്യക്തിയായിരുന്നു ഡീഗോ. ക്യൂബൻ നേതാവ് കാസ്ട്രോയുടെയും വെനസ്വേലൻ നേതാവ് ഹ്യൂഗോ ഷാവേസിന്റെയും പ്രിയ സുഹൃത്ത്. കാസ്ട്രോ മറഡോണയ്ക്കായി പ്രത്യേക ഹവാന ചുരുട്ടുകൾ കൊടുത്തയക്കുമായിരുന്നു. ഇറാഖിലെ അമേരിക്കൻ അധിനിവേശത്തിലടക്കം അമേരിക്കയെ വിമർശിച്ച ഡീഗോ ഒരു വേള രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നും ഏവരും കരുതിയതാണ്. പക്ഷെ രാഷ്ട്രീയത്തിലല്ല, ഫുട്ബോളിൽ കോച്ച് എന്ന നിലയിലായിരുന്നു അദ്ദേഹം വീണ്ടും എത്തിയത്. മറഡോണ വ്യക്തിഗത മികവിനൊപ്പം പ്ലേ മേക്കർ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട താരം കൂടിയാണ്. അർജന്റീനയിൽ ഡിയാഗോയ്ക്ക് ശേഷവും ഒട്ടേറെ പ്രതിഭാധരന്മാർ ഉണ്ടായിട്ടുണ്ട്. 1998 ലോകകപ്പ് സംഘത്തിലുണ്ടായിരുന്ന ഏരിയൽ ഒട്ടേഗയെ മറഡോണയ്ക്ക് സമാനമായി വാഴ്ത്തിയിരുന്നുവെങ്കിലും പരിക്കേറ്റ് പുറത്തായ അദ്ദേഹത്തിന് 2002 ലോകകപ്പ് സംഘത്തിൽ പോലും ഇടം കണ്ടെത്താൻ സാധിച്ചില്ല. വിജയപരാജയങ്ങളോ നേടിയ ഗോളുകളുടെ എണ്ണമോ നോക്കിയിട്ടായിരുന്നില്ല ഫുട്ബോൾ ലോകം മറഡോണയെ വിലയിരുത്തിയിരുന്നത്. മറഡോണയെ വെല്ലാൻ ആളുകൾ കുറവാണ്. എതിരാളികൾ എത്ര പേരുണ്ട് എങ്കിലും അവരുടെ ഇടയിലൂടെ നുഴഞ്ഞു കയറാനും കൂട്ടുകാർക്ക് വിദഗ്ധമായി പന്ത് കൈമാറാനും ആ കൈമാറ്റം അതിസൂക്ഷ്മവും കൃത്യവുമാക്കാനും മറഡോണയ്ക്ക് എന്നും കഴിഞ്ഞിരുന്നു. ഫൗൾ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും എതിരാളികൾ ഇദ്ദേഹത്തെ നേരിട്ടിരുന്നത്. 10 പേരെയും ഒറ്റയ്ക്ക് ട്രിബിൾ ചെയ്ത് ഗോളടിക്കാനുള്ള കഴിവുള്ള താരം ഇന്ന് എവിടെയാണ്? മറഡോണ എപ്പോഴും ദേഷ്യപ്പെടാറുള്ള ഒരു ചോദ്യമായിരുന്നു, മറഡോണയാണോ പെലെയാണോ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരം എന്നത്? 2000 ഫിഫയുടെ തെരഞ്ഞെടുപ്പിൽ 100-ആണ്ടിൻ്റെ ഫുട്ബോൾ താരം പെലെ ആയിരുന്നുവെങ്കിലും ഫിഫയുടെ വെബ്സൈറ്റിലൂടെ ആരാധകർ ഏറ്റവും കൂടുതൽ വോട്ട് നൽകിയത് മറഡോണയ്ക്കാണ്. 78,000 വോട്ടുകൾ മറഡോണ നേടിയപ്പോൾ പെലെക്ക് 26,000 വോട്ടുകൾ മാത്രമാണ് അന്ന് ലഭിച്ചത്.